നമസ്കാരം. ഇന്ന് 2014 ഏപ്രിൽ മാസം 5-ാം തീയതി ശനിയാഴ്ച മകയിര നക്ഷത്രം 56°30′ വരെയുണ്ട്. ഇന്ന് അസ്തമിച്ച് നാളെ ഉദയത്തിൻ്റെ മുമ്പ് 4:36 വരെ. 1189 മീനമാസം 22-ാം തീയതി ഷഷ്ഠിതിഥി 41°24′ വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമായ നക്ഷത്രമാണ് ഇന്നത്തെ ദിവസം തിഥിയുമാണ്. എന്നാൽ ശനിയാഴ്ച ആയതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ട് താനും. ഇന്ന് പകൽ 8:46 മുതൽ 10:49 വരെയുള്ള ഇടവം രാശി സമയത്ത് ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ഗൃഹപ്രവേശനത്തിനും ആധ്യാത്മിക ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. 10:49 മുതൽ 1:01 വരെയുള്ള മിഥുനം രാശി സമയത്തും ഗൃഹപ്രവേശത്തിനും ആധ്യാത്മിക ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും അനുയോജ്യമാണ്. 1:01 മുതൽ 3:09 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്ക് അനുയോജ്യമാണ്. 3:09 മുതൽ 5:09 വരെയുള്ള ചിങ്ങം രാശി സമയത്ത് ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കെല്ലാം വളരെ അനുയോജ്യമാണ്. നാളെ ഏപ്രിൽ മാസം 6-ാം തീയതി ഞായറാഴ്ച തിരുവാതിര നക്ഷത്രം 60°നാഴിക പൂർണ്ണമായിട്ടുമുണ്ട്. നാളെ മീനമാസം 23-ാം തീയതി സപ്തമി തിഥി 46°22′ വരെയുണ്ട്. നാളെ പകൽ 8:42 മുതൽ 10:45 വരെയുള്ള ഇടവം രാശി സമയത്ത് ചികിത്സയ്ക്ക് വളരെ അനുയോജ്യമാണ്. നാമകരണത്തിനും അനുയോജ്യമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതുമാണ്. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴന്തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ്. ഇന്നത്തെ ദിവസം തെക്കു പടിഞ്ഞാറേ വിധിക്കിലേക്കും വടക്കു പടിഞ്ഞാറേ വിധിക്കിലേക്കും നാളത്തെ ദിവസം കിഴക്കു ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു. ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. എവിടുന്നാണ്? 1971. ആ പറഞ്ഞോളൂ. ജൂലൈ 18 ഓ രാത്രി 10:10. ആരുടെയാണത്? എന്റെ. നിങ്ങളുടെ ജന്മസ്ഥലം എവിടെയാ പറയൂ? കണ്ണൂരോ? കാർത്തിക നക്ഷത്രല്ലേ. ഇതില് സ്വതവ ഈശ്വരാധീനം ഒക്കെയുള്ള ജാതകമാണെങ്കിലും 4.5 വരെ സൂര്യൻ, 14.5 വരെ ചന്ദ്രൻ, 21.5 വരെ ചൊവ്വ, 39.5 വരെ വിചാരിച്ച പോലെ നേട്ടം പുരോഗതിയൊക്കെ കുറച്ച് കുറയും. ഭർത്താവ് ഇപ്പൊ എവിടെ? അന്യനാട്ടിലൊറ്റിയാണോ? അപ്പോ 39 വയസ്സ് വരെ എല്ലാ പ്രകാരത്തിലും കുറച്ച് മാർഗദർശനങ്ങൾ ഉണ്ടാവും. കുടുംബത്തിലും സമാധാനം കുറയും, ബന്ധുസഹായങ്ങളൊക്കെ കുറയും. അതുകൊണ്ട് ഭഗവതിക്ക് എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കുമാലയും നിവേദ്യവും നടത്തണം. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിലെ ജലധാരയ്ക്കും കദളിപ്പഴ നിവേദ്യത്തിനും കൊടുക്കണം. എന്നാലേ ജീവിതം മുമ്പിലേക്ക് പോവുള്ളൂ. ഇതിനിടയിൽ 2012 മുതൽ 2015 ഉള്ളിൽ പുതിയതായിട്ടുള്ള ഒരു ഗൃഹത്തിലേക്ക് മാറി താമസിച്ചോ? പക്ഷേ ഈ ഗ്രഹത്തിലേക്ക് മാറി താമസിച്ച ഗ്രഹത്തിലാവില്ല സ്ഥിരമായിട്ട് താമസിക്കുക. 39 വയസ്സ് മുതൽ 45 വയസ്സിൻ്റെ ഉള്ളിൽ, പൊതുവെ 39 വയസ്സ് മുതൽ 55 വയസ്സ് വരെ വ്യാഴദശയാണെങ്കിലും 45 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ഗ്രഹത്തിലേക്ക് കൂടി മാറി താമസിക്കാനുള്ള യോഗമുണ്ട്. അവിടെയാണ് സുസ്ഥിരമായിട്ടും ശോഭനായിട്ടും ദീർഘകാലം വസിക്കുക. വേറെ കുഴപ്പമൊന്നുമില്ല. ഭർത്താവിന് ജോലിയിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ഈ കാലം കഴിയണം, അഥവാ ഭർത്താവിന്റെ ജാതകം നോക്കന്നെ വേണം. അതിന് ഈ ഒരു സന്താനങ്ങൾക്കൊക്കെ, സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധി,
അതേപോലെ തന്നെ ഭർത്താവിന് പുരോഗതിയൊക്കെ കൈവരണമെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ 39 വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും ഭഗവതിക്ക് വഴിപാടൊക്കെ നടത്തിക്കോളൂ കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി. പ്രേക്ഷകർ ഫോൺ വിളിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് കൊല്ലം മാസം ദിവസം സമയം എന്നിവ കൃത്യമായിട്ട് പറയേണ്ടതാണ്. നമസ്കാരം. ഹലോ സാർ, എന്റെ 5-ാം തീയതി മോൾക്ക് വേണ്ടിയാണ്. പറഞ്ഞോളൂ. കാഞ്ചന എന്ന കുട്ടിയുടെ പേര്. 5-7-2000. ഓ, 2:30 PM. 2:30 PM. ജന്മസ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം. നിങ്ങളിപ്പോ എവിടുന്നാ വിളിക്കുന്നതാവോ? കല്ലറ. മകൻ നക്ഷത്രമല്ലേ? മകൻ നക്ഷത്രമല്ലേ കുട്ടിയുടെ? പൊതുവെ ഈ ജാതകത്തിൽ 22 വയസ്സ് വരെ ആരോഗ്യം കുറയും, ദേഹത്തിന് അരിഷ്ടതകളൊക്കെ ഉണ്ടാവും, അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള യോഗം ഉണ്ടെന്നാ പറയേ. ആരോഗ്യക്കുറവും അസുഖങ്ങളൊക്കെ ഉണ്ടോ ഇപ്പോ? 22 വയസ്സ് കഴിഞ്ഞാൽ 28 വയസ്സ് വരെ സൂര്യൻ, 38 വയസ്സ് വരെ ചന്ദ്രൻ, 45 വയസ്സ് വരെ ചൊവ്വ, 63 വയസ്സ് വരെ രാഹു, 79 വയസ്സ് വരെ വസിക്കാനുള്ള യോഗമുണ്ട്. വിദ്യാഭ്യാസം ഇല്ല. ആ ഹാ ഹാ. എന്തായാലും നമുക്ക് ആദ്യം പറയാനുള്ളത് വിദ്യാഭ്യാസമാണല്ലോ വേണ്ടത് ഒരു കുട്ടിക്ക്. ആ വിദ്യാഭ്യാസം കൊടുക്കലാണ് നിങ്ങളുടെ രക്ഷിതാക്കളുടെ ധർമ്മം. അതിന് നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഈ കുട്ടിയുടെ പേരിൽ ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തിയാൽ തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് കണക്കിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം, കോമേഴ്സ് അല്ലെങ്കിൽ പിന്നെ ബിസിനസ് മാനേജ്മെൻറ്റ്, ക്രയവിക്രയേഷ കുശല എന്ന് പറയുന്നുണ്ട് തുലാം ലഗ്നം കൊണ്ടേ. അപ്പോൾ ഇതിനോടൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള നല്ല വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനും നല്ല ജോലി നേടാനും യോഗമുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ സംരക്ഷകരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ കുട്ടിക്ക് ജോലിക്ക് ഉതകുന്ന വിധത്തിലുള്ള ഒരു വഴി അഥവാ വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കലാണ് മറ്റുള്ള നിങ്ങളുടെയൊക്കെ ധർമ്മം. അതിന് നിങ്ങൾ പരമാവധി ശ്രമിക്കുക. ഈ കുട്ടിക്ക് നല്ല ജോലി ചെയ്യാനുള്ള യോഗം ഉള്ളതുകൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടാകും. പിന്നെ വിവാഹ വിഷയത്തിനെ പറ്റി ചോദിച്ചതിൽ 22 വയസ്സ് കഴിയാതെ ഒന്നും വിവാഹത്തിനെ പറ്റി ശ്രമിക്കരുത്. 22 22 വയസ്സ് കഴിഞ്ഞിട്ടേ പാടുള്ളൂ. 22 വയസ്സ് മുതൽ 28 വയസ്സിൻ്റെ ഉള്ളിൽ നല്ല ജോലി, സമ്പാദ്യം, വസ്തു വാങ്ങിക്കുക, ഗൃഹം നിർമ്മിക്കുക, അതൊക്കെ നടക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ നല്ല നിലയിലുള്ള ഒരു വിവാഹവും ഈ 22 വയസ്സ് മുതൽ നടക്കാനുള്ള യോഗമുണ്ട്. പാടില്ല എന്നാണ് പറയുക. ദാമ്പത്യത്തിന് വിഘാതം ഉണ്ടാവും. ഈ ദാമ്പത്യ കാരകനായിട്ടുള്ള ശുക്രന് മൗഢ്യമുള്ള ആ ഒരു ദശയായതുകൊണ്ട് ഈ വിവാഹം കഴിഞ്ഞാലും ദാമ്പത്യ അനുകൂലമായി തീരണല്ലോ. ഈ അമ്മയെ പോലെ തന്നെ ആവരുതല്ലോ. അതന്നെ നമ്മള് പരമാവധി എല്ലാം ഈശ്വരന് സമർപ്പിച്ചും കൊണ്ട് നമ്മള് ചെയ്യുക. അതാണ് നമ്മുടെ ധർമ്മം. പിന്നെ അത് ഈശ്വരന് വിട്ടുകൊടുക്കുക. നമ്മള് കാണുന്ന അനിഷ്ടങ്ങളോ കേൾക്കുന്ന അനിഷ്ടങ്ങളോ ഒക്കെ ഒഴിവാക്കി നമ്മൾ പരമാവധി ശ്രമിക്കുക. അതാണ് നമ്മുടെ ഒക്കെ ജീവിതധർമ്മം കേട്ടോ. ശരി ശരി. തിരുവനന്തപുരത്ത് നിന്നും ലത കത്തെഴുതിയിട്ടുണ്ട്. ജയപ്രസാദ് എൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ടാണ്. ദാമ്പത്യത്തിന് വിഘാതമുണ്ട്. 1983 April 21 പൂയം നക്ഷത്രത്തിൽ ജനിച്ച ഈ ജാതകത്തിൽ ഈശ്വരാധീനമുണ്ട്. ഭാഗ്യം സ്വല്പം കുറവാണ്. ഭാഗ്യം ഉണ്ടാവാനായിട്ട് ഭഗവതിയെ നല്ലോണം ഉപാസിക്കണം. ദശാകാലം 3 വയസ്സ് വരെ ശനിദശ, 20 വയസ്സ് വരെ ബുധൻ, 27 വയസ്സ് വരെ കേതു ദശാകാലം കഴിഞ്ഞു. 20-27 കാലങ്ങൾ വളരെ മോശമായിരുന്നു. 27 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ശുക്രൻ, 53 വയസ്സ് വരെ സൂര്യൻ, 63 വയസ്സ് വരെ ചന്ദ്രൻ,
എഴുപത് വയസ്സ് വരെ ചൊവ്വ, 88 വയസ്സ് വരെ ഉള്ളതിൽ 85 വയസ്സ് വരെ വസിക്കാനുള്ള യോഗമുണ്ട്. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ പ്രതീക്ഷിച്ച അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കുറച്ച് കുറവാണെങ്കിലും ഈ വരുന്ന ജൂൺ മാസത്തോടുകൂടി ജോലിയിൽ ഒരു മാറ്റവും നേട്ടവും പുരോഗതിയൊക്കെ ഉണ്ടാകും. അഥവാ നിലവിലുള്ള സ്ഥാപനത്തിൽ ഉയർച്ചയ്ക്കും യോഗം കാണുന്നുണ്ട്. ദാമ്പത്യപരമായിട്ട് ഒരു പക്ഷേ ആലോചനക്കുറവുകൊണ്ട് ശ്രദ്ധക്കുറവുകൊണ്ട് ആദ്യത്തെ വിവാഹം അബദ്ധമായി തീരുവാനിടയുണ്ട്. ആയതുകൊണ്ട് ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. എല്ലാ മാസത്തിലും ശിവങ്കൽ മൃത്യുഞ്ജയ ഹോമം ജലധാര കദളിപ്പട നിവേദ്യം കൂടകമാല പിൻവിളക്കൊക്കെ നടത്തുക. ഗുരുവായൂര് രുക്മിണി സ്വയംവരം കൃഷ്ണാട്ടം കളി നടത്താമെന്ന് നേരുക. എന്നാൽ നിലവിലുള്ള ബന്ധം വേർപ്പെട്ട് 2014 ഒടുവിൽ വേർപ്പെട്ട് 2015 മെയ് മുതലൊരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അനുകൂലമാകും വിധത്തിലുള്ള വിവാഹം നടക്കുവാനും യോഗം കാണുന്നുണ്ട്. ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളിൽ കുറച്ച് നഷ്ടപ്പെടാനിടയുണ്ടെങ്കിലും ഒരു പരിധിവരെ ഈ കേസ് ഇതിൻ്റെ വ്യവഹാരപരമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും പിന്മാറുന്നത് പിന്നീടൊരു ദാമ്പത്യ ഐക്യതയ്ക്കുള്ള നല്ല നിലയിലുള്ള ഒരു വിവാഹ ബന്ധം വന്നു ചേരാൻ ഏറെക്കുറെ ഉപകരിക്കും എന്നുകൂടി പറയുന്നു. ശ്രുതിയുടെ വിവരം അറിയുന്നതിലേക്കായിട്ട് 1000 കത്ത് വന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്നും ഭരതനാണ് കത്തെഴുതിയിട്ടുള്ളത്. മകളുടെ വിവരം അറിയുന്നതിലേക്ക് 1992 ജനുവരി 27 1:20 ഉദയത്തിൻ്റെ മുമ്പേ കോഴിക്കോട്ട് ജനിച്ച ഈ ജാതകത്തിൽ ചോതി നക്ഷത്രമാണ്. 7.5 വയസ്സ് വരെ സ്വല്പം ബാലാരിഷ്ടതകൾ കുട്ടിക്കും അച്ഛനമ്മമാർക്കും ഉണ്ടായിരുന്നു. 7.5 വയസ്സ് മുതൽ 23.5 വയസ്സ് വരെ വ്യാഴവും 42.5 വയസ്സ് വരെ ശനിയും 59.5 വയസ്സ് വരെ ബുധനും വളരെ നല്ല കാലമാണ്. 59.5 വയസ്സ് മുതൽ 66.5 വയസ്സ് വരെ കേതു കുറച്ച് മോശമാണ്. അനന്തരം 86.5 വയസ്സ് വരെ ശുക്രദശാകാലം വളരെ അനുയോജ്യമായ കാലവുമാണ്. വിദ്യാസ്ഥാനാധിപതിയായിട്ടുള്ള ചൊവ്വയ്ക്കും വിദ്യാകാരകനായിട്ടുള്ള ബുധനും ബലമുള്ളതുകൊണ്ട് കണക്ക്, സാമ്പത്തിക ശാസ്ത്രം, വ്യാപാരം എന്നീ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഉയർന്ന വിദ്യാഗുണം ഉണ്ടാകുവാനും ഉദ്യോഗത്തിനും യോഗമുണ്ട്. കർമാധിപതിയായിട്ടുള്ള ചന്ദ്രന് ബലഹാനിയുള്ളതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അനുഭവപ്രാപ്തിക്കും അർഹമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്നതിനും തൊഴിൽ ചെയ്യുന്ന കാലം അത്രയും പരദേവത ഭഗവതി ഉപാസനയും വിളക്കുമാല നിവേദ്യാദികളുടെ വഴിപാടുകളും നടത്തിക്കൊള്ളേണ്ടതാണ്. ഈ 2015 ജൂലൈ എന്ന് പറയുന്ന 23 വയസ്സ് 5 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഏറെക്കുറെ ഭേദപ്പെട്ട ഒരു ഉദ്യോഗം ലഭിക്കും. എന്നാൽ ഇതിന് ശേഷം വരുന്ന 23 വയസ്സിന് ശേഷം വരുന്ന ശനിദശാകാലം ശനിക്ക് ബലഹാനിയുള്ളതുകൊണ്ട് അനുഭവഫലങ്ങൾ കുറയും. ശാസ്താവിന് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തിയാൽ ഈ കാലയളവിലുള്ള അനിഷ്ടാവസ്ഥകളൊക്കെ പരിഹരിച്ച് തൊഴിൽ മേഖലകളിൽ ഏറെക്കുറെ ഫലപ്രാപ്തി നേടുവാനും സാധ്യതയുണ്ട്. വിവാഹ വിഷയത്തിലേക്ക് പ്രായേണ സ്വല്പം കാലദൈർഘ്യമുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ ജാതത്തിൽ 2015 മെയ് മാസത്തിന് ശേഷം വരുന്ന ആലോചനയായിരിക്കും നന്നാവുക. 2015 മെയ് മുതൽ 2016 ജൂലൈ 19 വരെ വിവാഹത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള കാലവുമാണ്. പൂർണ്ണമായ വിലാസത്തോടുകൂടിയ കത്തുകൾ മാത്രമേ ഈ പംക്തിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. പുരുഷോത്തമൻ നായർ കത്തെഴുതിയിട്ടുണ്ട്. ഗോപകുമാരൻ്റെ വിവരം അറിയാൻ മൂലം നക്ഷത്രം ജനിച്ച 1980 മാർച്ച് 10 10:45 ആലപ്പുഴയിൽ ജനിച്ച ഈ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ജാതകമാണ്. 4 വയസ്സുവരെ കേതു, 24 വയസ്സുവരെ ശുക്രൻ, 30 വയസ്സുവരെ സൂര്യൻ, 40 വയസ്സുവരെ ചന്ദ്രൻ, 47 വയസ്സുവരെ ചൊവ്വ, 65 വയസ്സുവരെ രാഹു ഉള്ളതിൽ 62 വയസ്സുവരെയും നിന്ന് 62-65 കാലങ്ങൾ അത്ര നന്നല്ലാത്തതാണ്. ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ട് തരണം ചെയ്തു പോവും. 81 വയസ്സുവരെ വസിക്കാനുള്ള യോഗവും കാണുന്നു. ഔദ്യോഗിക തലത്തിൽ കർമാധിപതിയായിട്ടുള്ള ചന്ദ്രന് ബലഹാനിയുള്ളത് കൊണ്ട് എത്ര കണ്ട് കാലം തൊഴിൽ ചെയ്യുന്നു അത്ര കണ്ട് കാലവും ഈ ജാതകത്തിൽ ഭഗവതിയെ നല്ലോണം ഉപാസിക്കണം. തൊഴിൽപരമായിട്ടുള്ള ഓരോ പടിയും ഉയർച്ചയുണ്ടായാൽ
അപ്പോഴൊക്കെ ഭഗവതിക്ക് കിടാവിളക്കോ ചുറ്റുവിളക്കോ നടത്തുകയും വേണ്ടതാണ്. 2010 ഏപ്രിൽ മുതൽ 2020 ഏപ്രിൽ വരെയുള്ള 10 കൊല്ലം ചന്ദ്രദശയിൽ ഉയർച്ച താഴ്ചകൾ തന്നെയാണ് ഉണ്ടാവുക. ഭഗവതി ഉപാസനയോടൊപ്പം തന്നെ ഞായറാഴ്ചകളിലൊക്കെ ശിവനും ജലധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തി തീർത്ഥവും പ്രസാദവും സേവിക്കുന്നതും നല്ലതാണ്. വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ ഇഷ്ടാനിഷ്ട സ്ഥിതികളൊക്കെ ഉള്ളൊരു പ്രകൃതി വിശേഷം കാണുന്നു. ആയതുകൊണ്ട് ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യവും നടത്തണം. സുബ്രഹ്മണ്യസ്വാമിക്കും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. ഭഗവതിയിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക. എല്ലാ മാസത്തിലും ഉമാമഹേശ്വര പൂജ നടത്തുക, അത് തൊഴണം. എന്നാൽ ഈ ജാതകത്തിൽ ഈ വരുന്ന 17 ഡിസംബർ മുൻപ് അനുകൂലമാകും വിധത്തിലുള്ള വിവാഹം നടക്കുവാനും യോഗം കാണുന്നുണ്ട്. വിവാഹാനന്തരം അഭിവൃദ്ധിക്കും യോഗമുണ്ട്. ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള സാധ്യതയും ഈ ജാതകത്തിൽ ഉണ്ടാകുന്നതുമാണ്. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് കത്തെഴുതുക. വിലാസം: നാളെ ഈ ജ്യോതിഷ പംക്തിയോടൊപ്പം നാളെ മുതൽ ഒരാഴ്ചയിലെ നക്ഷത്ര ഫലങ്ങളും കൂടി ഇതേ സമയത്ത് കാണാം.